ഹായ് കണ്ണനച്ചു കിച്ചൺ ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോണത്, നമ്മൾ മില്ലിൽ പോയി ഒരു തടി അങ്ങ് എടുക്കാൻ പോവാം. തടി എടുക്കാൻ പോകുന്ന വെച്ചാൽ ഒരു 3-5 വർഷം മുമ്പ് 7 നീളത്തിലും ഒരു 5 നീളത്തിലും കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. 5 തടിയാണ്, കാണുമ്പോൾ കാതിലുണ്ടോ എന്ന് നോക്കണം. ഏതായാലും മേടിച്ചേക്കനെയാണ്. അത് ഒരു പഴയ തടി എടുക്കുമ്പോൾ നമുക്ക് കാതിലുണ്ടോയെന്ന് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റണമെന്ന് നോക്കണം. തേക്കിലും അതുപോലെ നോക്കണം. ഒരു തേക്കുണ്ട്, ഒരു 40 ഇഞ്ച് വന്നെ ഒരു തേക്കും കിടപ്പുണ്ട്, ഒരു 20 നീളത്തിൽ ഒരു തേക്കും കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കണം. അപ്പോൾ പാർട്ടി പറഞ്ഞേക്കണം മില്ലിലേക്ക് എടുക്കുവാണ്, നിങ്ങൾ പോയി എടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ മില്ലിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് പോയി ചെന്ന് നോക്കാം. തടി നല്ലതാണെന്ന് പറയണ്ട, എന്തായാലും മേടിച്ചു, ഇനി കാതിലുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്കത് പോയി നോക്കി ഒന്ന് അർപ്പിച്ച് കാതിലുണ്ടോയെന്ന് അറിയണം. നമ്മൾ തടി കാണുമ്പോൾ അതിനകത്ത് കാതിലുണ്ടെങ്കിൽ ആ കാതിലുണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, നേരെ മില്ലിലേക്ക് പോയി തടി കണ്ട് അന്ന് അറിയിക്കാം. നമ്മൾ മില്ലിൽ ചെന്നപ്പോൾ മില്ലിൽ നിന്ന് തടി എടുത്തിട്ടായിരുന്നു, ഇതുണ്ടോ അവർ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു തടി എടുത്തതിൻ്റെ. അപ്പോൾ നമുക്ക് ഫോട്ടോ മാത്രം തന്നു. തടി ഇങ്ങനെ ഉള്ളിൽ കുറേ തടിയുടെ അടക്കിയ കിടന്ന് അറിയിക്കാൻ വേണ്ടി അവർ നമുക്ക് ഫോട്ടോ ഇട്ട് എടുത്തു തന്ന, അവർ എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ആ ഫോട്ടോ സെൻഡ് ചെയ്ത് മേടിച്ച് ആ ഫോട്ടോ ഇട്ടാണ്. അപ്പോൾ ഏകദേശം തടിയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിരുന്നു അവർ. അപ്പോൾ മില്ലിൽ കിടക്കുന്ന തടിയാണ് ആഞ്ഞിൽ 5 ഒരു തേക്കിൻ്റെ കഷ്ണം, ഒരു 7 തേക്ക്, ആ അത്ര രസമാണ്. പിന്നെ ഈ അറിയ 1, 2, 3, 4, 5, 6, 7 രസമാണ്. അവർ പറഞ്ഞ തടികളൊക്കെ ഉണ്ട്. നിലവിൽ നമുക്കിപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് കിട്ടിയത്. 7 കഷ്ണമുണ്ട്, ആഞ്ഞിലിയുടെ കഷ്ണമുണ്ട്, തേക്കിൻ്റെ കഷ്ണമുണ്ട്. അതായത് ആഞ്ഞിലിക്ക് ഒരു 45 വണ്ണമുണ്ട്. അപ്പോൾ അതായത് ഇത്ര ഉണ്ടോ, ഇതാണ് നമ്മുടെ കാതിലുള്ള ഏരിയ ഇത്ര. അപ്പോൾ 1.25 ഇഞ്ചിലും ചുരുങ്ങിയത് വെള്ളയുണ്ടെന്ന് ഈ കഷ്ണത്തേരെ. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് ഇച്ചിരി വലിയ കഷ്ണമുള്ള ഒരു 50 ഇഞ്ച് വണ്ണമുള്ളൊരു കഷ്ണമാണ്. ഇതിനകത്ത് ഒരു 1.25 വണ്ണത്തിൽ തന്നെ അത്രയും വെള്ള കാണിക്കുന്നുണ്ട്. കണ്ടോ, ഈ വെള്ള ഉള്ള ഭാഗമാണ് ദ്രവിച്ചു കൊണ്ടത്, അല്ല കാതിലുള്ള ഭാഗത്ത് ദ്രവിപ്പിക്കാറില്ല. അങ്ങനെയുള്ള ആ ടൈമിംഗ് ആയില്ല. അതായത് ഈ 4 ഏകദേശം ആയുള്ളൂ ഇത് കട്ട് ചെയ്തിട്ടുണ്ടോ, ദ്രവി ചെറുതായിട്ടൊന്ന് ദ്രവിച്ചു തുടങ്ങിയത്. വെള്ളം മാത്രം ഫുള്ളായിട്ടും ദ്രവിച്ചു പോയി. ഉണ്ടോ, വെള്ളം ഫുള്ളായിട്ടും ദ്രവിച്ചു പോയി. ആഞ്ഞിലി ഏകദേശം 45 ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലിയാണ്. 45 ഏകദേശം 55 വണ്ണം. നമ്മൾ എണ്ണം നോക്കിയില്ല, അവർ കമ്മതി വിലയ്ക്ക് മേടിച്ചതിനെയാണ്. പാർട്ടിയുടെ ഇന്ന് നമ്മളെ ആവശ്യമുള്ള ആൾ ഞാനിപ്പോൾ കമ്പതി വിലയ്ക്ക് മേടിച്ചതിനെയാണ്, ഇത്ര കൊടുത്തേക്കാന്ന് പറഞ്ഞ് മേടിച്ചതിനെയാണ്. അപ്പോൾ നമ്മളത് അറുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്നേക്കാണ് കേട്ടോ. ഏകദേശം പുറത്തേക്കടയൊക്കെ ചെറുതായിട്ടൊന്ന് കൂതിലിപ്പ് കാണുന്നുണ്ട്, മെയിൻ തടിയിലും കാണിക്കുന്നുണ്ട്. വെള്ളയിലും മാത്രമല്ല മെയിൻ തടിയിലും കാണിക്കുന്നുണ്ട്. അത് അറുത്ത് നോക്കുമ്പോൾ അറിയാം നല്ലതാണോ എന്ന്. ഇപ്പോൾ എന്തായാലും ഇതുണ്ടോ, 1.25 വെള്ള കാണിക്കുന്നുണ്ട്. അത്രയും വാണ് ദ്രവിച്ചു പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അറുത്ത് തുടങ്ങും, അന്നേരം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം പഴയ തടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ അർപ്പിച്ചും കട്ട് ചെയ്തിട്ട് 3-5 കൊല്ലത്തെ തടി എടുക്കുമ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ള നമ്മൾ എവിടെ വരെ ഉണ്ടെന്ന് അറിയാൻ ആ കൂതിരിച്ചാണ് ഭാഗം. ചില തടിയൊന്നും കൂതിരിക്കില്ല ഒത്തിരി. ഇതിപ്പോൾ ഒരുപാട് തടിയുടെ അടി കിടന്ന തടിയായതുകൊണ്ടാണ് അത്രയും കൂതിരിച്ചാണ്. ഇനി തേക്കാണെങ്കിൽ തന്നെ ഇതേ നിസ്സാര വെള്ളേ ഉള്ളൂ, കാണിച്ചു തരാം. ഇത് തേക്കിൻ്റെ കഷ്ണമാണ്. നമുക്ക് 2, 3, 4 കഷ്ണങ്ങൾ തേക്കുണ്ട്. അല്ല 4 കഷ്ണം തേക്കുണ്ട്. ഇതുണ്ടോ, അപ്പോൾ തേക്ക് ഒരു കഷ്ണം അർപ്പിച്ച് ഇവിടെ അർപ്പിച്ച് വയ്ക്കാം. കേട്ടോ, വെള്ളമുണ്ടോ, എന്തിനും വെള്ളമുണ്ട്, സ്വല്പം വെള്ളേ ഉള്ളൂ. അടിപൊളി തേക്കാണ്. നമ്മൾ തടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തടിയുടെ സൈസും അതുമാത്രമല്ല സൈഡ് വെള്ളം എന്തുകൊണ്ടെന്ന് അറിയാൻ നമ്മൾ തടിയിൽ നോക്കിയാൽ പുറമേ നിന്ന് ആ മുറിപ്പാടിൽ നോക്കി അറിയാം. അതായത് വാള് വെച്ച് അറുത്താണെ ആ മുറിപ്പാടയിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റിയ എത്രമാത്രം വെള്ളമുണ്ടെന്നും എന്തൊരു കാതിലുണ്ടെന്നും. അതിപ്പോൾ 7-8 നീളത്തിലുള്ളത് നമുക്ക് ഫുള്ളി 40 നീളത്തിലുള്ള തടിയിലൊന്നും എത്ര കാതിലുണ്ടെന്ന് നമുക്കതിനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. തടി നിൽക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും തടി എന്തൊരു കാതിലുണ്ട്. ഇല നോക്കി അതിൻ്റെ വലിപ്പം നോക്കി തടിയുടെ വലിപ്പം നോക്കി അതിൻ്റെ ഇല നോക്കി അതിൻ്റെ തൊലി നോക്കിയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ തടിയിൽ പറയണത്. ഇപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് തടി ആയതുകൊണ്ട് നമുക്ക് എന്തൊരും വെള്ളമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ തടിയിൽ നോക്കി കാണാൻ പറ്റും എന്തൊരു വെള്ളമുണ്ടെന്ന്. ഏകദേശം ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത്, 1/2 ഇഞ്ച് ഒന്നുമില്ല, അത്രയ്ക്കും വെള്ളമേ ഉള്ളൂ ഇതിന്. നല്ലതില്ല, അത്രയ്ക്കും തൊലി ഫുള്ളായിട്ടും പോയി കിടക്കുന്ന തടിയാണ്. 4-5 വർഷമായാലും ഇപ്പോൾ വെട്ടിയിട്ട്, 4 വർഷത്തേക്കുള്ള എന്തായാലും വെട്ടിയിട്ടുണ്ട്.
തേക്കിൻ്റെ കാതിൽ കാണണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. തേക്കിൻ്റെ കാതിൽ അല്ലെങ്കിൽ വെള്ള എവിടം വരെ ഉണ്ടെന്ന് അറിയാം. നമ്മുടെ ഇതിനെ തടിയിലെ മുറിപ്പാട് നോക്കിയതുണ്ടോ, അര ഇഞ്ചിൻ്റെ ഇതാണ് കാണിക്കണം ഉണ്ടോ, അര ഇഞ്ചാണ് കാണിക്കണം, അത്രയ്ക്കും വെള്ളയാണ് ഇതിനകത്ത് കാണിക്കണുള്ളൂ. സൂക്ഷിച്ച് നോക്കിയ കണ്ടോ ആ മുറിപ്പാടും ഇതും ഒക്കെ കണ്ടോ, നമ്മളൊക്കെ അതിനനുസരിച്ചുള്ള വെള്ളയാണ്, അര ഇഞ്ച് വെള്ളയാണ് ഇതിനകത്ത് കാണുള്ളൂ. അപ്പോൾ പഴയ തടി നോക്കുമ്പോൾ തേപ്പി നോക്കിയോ, ഇത് ആഞ്ഞിരി ഞാൻ പറഞ്ഞില്ല ഒന്നേ മുക്കാൽ ഇഞ്ച് വെള്ള ഉള്ളു ഞാൻ പറഞ്ഞില്ല, ആ ഒന്നേ മുക്കാൽ ഇഞ്ച് വെള്ളയുള്ളൂ കണ്ടോ, അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വെള്ളയുള്ളൂ. ബാക്കി ഫുൾ കാതിലാണ്, കാതിലിന് ഒരു കുഴപ്പമില്ല. അഞ്ച് വർഷമായെങ്കിലും ആ കേട് കൂതിരിപ്പ് അകത്തേക്ക് കയറിയിട്ടില്ല, നല്ല തടിയാണ്. നമ്മൾ ലൈവായിട്ട് നമ്മളിപ്പോൾ തടി എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് വേണം, നിങ്ങൾ ആര് തടി എടുക്കാൻ പോയാലും ഇതുപോലെ നോക്കിയിട്ട് വേണം തടി എടുക്കാൻ. നമ്മുടെ തടി എടുക്കണം, നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരാവുന്ന രീതിയിൽ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റാണ് പറയും. തടി അറക്കണ സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പക്കയാണെന്നറിയാം. അന്നേരമാണ് നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാവുള്ളൂ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്നറിയാം. അപ്പോൾ നമ്മൾ തടി എടുക്കുമ്പോൾ തന്നെ പറയണം ഇന്നത്തെ കാര്യങ്ങൾ ഇന്നതുപോലെ ഉണ്ട് എന്ന് പറയണം, അന്നേരമാണ് തടിയുടെ ക്വാളിറ്റി അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് തടിയിൽ മുക്കാലിഞ്ച് വെള്ളയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ കമ്പതി വിലയ്ക്ക് ഒറ്റയടിക്ക് മേടിച്ചതുകൊണ്ട് അവർക്കിപ്പോൾ വെള്ള കൂടുതലായാലും കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ വെള്ള ആ കറക്റ്റ് പറയണ ആ ഇത് മാത്രമേ ഉള്ളൂ, അതായത് ഒന്നേ മുക്കാലിഞ്ച് വെള്ള എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാലിഞ്ച്, അതിലുള്ള വെള്ള ഇല്ല. പുള്ളിയോട് പിടിക്കാൻ പറഞ്ഞാൽ പുള്ളി പിടിക്കൂല, അയാൾ ആളുള്ളൂ. ഇപ്പോൾ നമ്മൾ അറുത്തുകൊണ്ടിരിക്കുന്നത് ആഞ്ഞിലിയുടെ കഷ്ണം കേട്ടോ, ഇത് കട്ട്ലയുടെ കനത്തിനാണ് അറുപ്പിക്കുന്നത്, 4 1/4 ഇഞ്ച് കുത്തിയാണ് അറുപ്പിക്കുന്നത്. ഇത് തേക്കിൻ്റെ കഷ്ണം കേട്ടോ, ഇത് നമ്മൾ കടക്കഷ്ണം 3 അടിക്ക് അറുപത്താണ്, ബാക്കി 5 അടി 7 അടി അങ്ങനെ അറുപത്താണ്. ഇപ്പോൾ നമ്മൾ അറുത്തുകൊണ്ടിരിക്കുന്ന കഷ്ണം നോക്കിയത് അത് നമ്മൾ ആ ഒരു മുറിക്കഷ്ണം കിടന്നാണ് കേട്ടോ, എല്ലാം കേട്ടോ കാണാൻ പറ്റും. ഈ കഷ്ണം മുറിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. തേക്കപ്പോൾ നമ്മൾ അളവ് വെച്ചാണ് മുറിക്കേണ്ടിരിക്കുന്നത്, ഏകദേശം മുറി വീരാറായി. നമ്മൾ തേക്കെടുക്കുമ്പോൾ ഇതുപോലെ നല്ല അളവ് കഷ്ണം കളിക്കുന്ന തേക്കുന്നത്, തേക്കിൻ്റെ ആ ക്വാളിറ്റിയും നമ്മുടെ സെലക്ഷനും എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ ഇതേത് കണ്ടു ചെയ്യുമ്പോൾ കണ്ടോ കേട്ടോ. തേക്കിൻ്റെ ആ ക്വാളിറ്റി ആണെങ്കിൽ അല്ല എല്ലാം ഉണ്ടോ നിസ്സാരം വെള്ളേ ഉള്ളൂ. നമ്മൾ തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല തേക്കിന് തിരഞ്ഞെടുക്കണം. വെള്ള നമ്മൾ തേക്കിൻ്റെ ആ തടിയാണ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തടിക്കുമ്പോഴും വെള്ളം ഉണ്ടല്ലോ വേണോ, അര ഇഞ്ച് വെള്ളമുണ്ട്. ഇതിപ്പോൾ നമുക്ക് തേക്ക് നമ്മൾ കണ്ടില്ല, ഇത് നമ്മൾ കമ്പനി വിലയ്ക്ക് മേടിച്ച തേക്കാണ്. അപ്പോൾ ഏകദേശം കണ്ടോ നമ്മൾ മേടിച്ച തേക്ക് തന്നെ ഇത്രയും വെള്ളം ഉള്ളൂ. ഇനി വേറെ ഒരു വീഡിയോ ഇതുണ്ട്, വേറെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു അടിപൊളി സാധനം നമ്മൾ തിരഞ്ഞെടുത്ത് നോക്കുന്നത് കണ്ടോ, നമ്മൾ ബാലൻസ് കഷ്ണം കട്ട് ചെയ്ത് തിരിഞ്ഞ് കണ്ടോ. അപ്പോൾ നമ്മൾ തേക്ക് പാർട്ടിക്ക് എങ്ങനെയും തേക്കെടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇനം കണ്ട് ഇനം കാണാനായും പഠിക്കണം. നമ്മൾ തേക്കിൻ്റെ ഇനം വെള്ളമുണ്ടോ കാതിലുണ്ടോ ശരിക്കും നോക്കി കണ്ടു വേണം നമ്മൾ തടി എടുക്കാനായിട്ട്. അല്ല ഇത് പലയായിട്ട് പോട്ടെ, പല ഒത്തിരി അടിക്കാണ്ട് പലയെടുത്തും പല എടുക്കേണ്ടി എടുത്തോ, എടുക്കാനുള്ള കാരണം ഒന്നേ അഞ്ച് ചട്ടം വേണ്ട, അതിനൊന്നും പലയെടുത്താൽ മതി. ആ മുക്കാലി നമ്മൾ മുക്കാലിഞ്ച് പല ഇറക്കണത് മച്ചിൻ്റെ പല അടിക്കാനാണ്. മച്ചിൻ്റെ പല ഒത്തിരി മച്ചിൻ്റെ പല പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആഞ്ഞിലി നമ്മൾ മച്ചിൻ്റെ പലയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് തേക്കിനി നമുക്ക് ഇത്ര കഷ്ണം കൂടെ ഇറക്കാനുണ്ട്. അടിപൊളി കഷ്ണം എന്ന് പറഞ്ഞാൽ അടിപൊളി കഷ്ണം. നമ്മൾ തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പാർട്ടിക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം. നമ്മൾ തേക്കിൻ്റെ അതിനെ പടി കറക്റ്റായിട്ട് തന്നെ പഠിക്കണം, അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ തേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ നിലവിൽ നമുക്ക് തേക്ക് നമുക്കിങ്ങനെ കിട്ടിയതാണ്. ഞാൻ വേറൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ തേക്കെടുത്ത് അർപ്പിക്കാൻ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതായത് 35 വണ്ണമുള്ള തേക്ക് എടുത്തിട്ട് അത് അർപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ തടി എടുത്ത് കൊടുക്കുമ്പോൾ പാർട്ടിക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള തടി എടുത്ത് കൊടുക്കും. എന്ന് വെച്ചാൽ പാർട്ടിക്കാർക്ക് പാർട്ടിക്ക് തടി എടുക്കാൻ അറിയാൻ പാടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തടി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ തടി എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ തടി എടുത്ത് കൊടുക്കുമ്പോൾ
നഷ്ടം വരാത്ത രീതി പോലെ നമ്മൾ സെലക്ഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.